കൊന്നയില അതിനെ ഒന്ന് പരിചയപ്പെട്ടിരുന്നു. ഇതിനു മുമ്പിലത്തെ പോസ്റ്റില് ഒരു പച്ചിലവളമാണ് എന്ന് പറഞ്ഞിരുന്നു, പുതയിടുന്നതിനായി ഉപയോഗിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു സ്ലറി ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ജൈവവളം, ഒരു ദ്രവരൂപത്തിലുള്ള ജൈവവളം. നമ്മൾ പല ദ്രവരൂപത്തിലുള്ള ജൈവവളങ്ങളെക്കുറിച്ച് നമ്മൾ ഈ ചാനലിൽ മെൻഷൻ ചെയ്തതാണ് നേരത്തെ. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന സീറോ കോസ്റ്റ്, ഇതിൻ്റെ ചിലവില്ല, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല എഫക്റ്റീവാണ്. ചീര പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് പച്ചക്കറികൾക്കൊക്കെ നമുക്കൊരു 10-14 ദിവസത്തിൻ്റെ ഇടവേളകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഇത്. നമുക്ക് ശരിക്കും നമ്മുടെ ഒരു യൂസർ APR വർഷ എന്നാണ് പേര് കണ്ടിരുന്നത്, ഒരു കമൻറ്റിൽ നമുക്ക് ഇട്ട് തന്നതാണ്. നന്ദി. ഞാൻ ഏതായാലും അതൊന്ന് ചെയ്തു നോക്കുകയാണ്. യൂസർ അദ്ദേഹം എന്നാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ നമുക്കറിയില്ല, എങ്കിലും വളരെ നന്ദി. നമ്മൾ മറ്റു മെമ്പേഴ്സിനായിട്ട് നമ്മളതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ട ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് പച്ചിലകളാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ചീമക്കൊന്നയുടെ ഇലകൾ, അത് കുറച്ച് എടുക്കുക. അതിൻ്റെ തണ്ടുകളൊക്കെ ഒഴിവാക്കി ഇലകൾ മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് അഴുകി നമ്മൾ അഴുകിച്ചേരണം വെള്ളത്തിൽ. അതിനുവേണ്ടിയാണ് നമ്മൾ അതിലെ ചെറിയ തണ്ടുകൾ ഒഴിവാക്കാനായിട്ട് പറഞ്ഞത്. ഇത് ജസ്റ്റ് ഇലകൾ മാത്രമാണ്. ചീമക്കൊന്ന എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് കിട്ടുന്നതാണ്. ഇതിന് പകരം മറ്റെന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങളുടെ അനുഭവം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഇത്. കിട്ടായികയൊന്നുമില്ല, കാരണം എല്ലാ സ്ഥലത്തുമുള്ള ഒരു ചെടിയാണിത്. പേര് മാത്രം വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. പ്രാദേശികമായിട്ട് ഓരോ പേരുകളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ആദ്യമായിട്ട് കുറച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അളവ് എന്ന് പറയാനായിട്ട് ഇത് തൂക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു 1/2 kg അല്ലെങ്കിൽ ഒരു 1 kg വല്ലതും കാണുമായിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ ഒരു നമുക്കറിയാമല്ലോ നമ്മളുടേതായ ഒരു ഐഡിയ, യുക്തി, സെൻസ് പ്രയോഗിക്കുക അതിനൊക്കെ. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ജാറ്. പ്ലാസ്റ്റിക് തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിന് കഴിവതും ചില്ല് ഗ്ലാസുകൾ, അതായത് ഗ്ലാസ് ടൈപ്പ് കണ്ടെയ്നേഴ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ഗ്ലാസ് ടൈപ്പ് കണ്ടെയ്നേഴ്സ് ഈ ഒരു പരിപാടിക്ക് എടുക്കരുത്. പ്ലാസ്റ്റിക്കിൻ്റെ ജാറ് അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗശൂന്യമായ എന്തെങ്കിലും ഇതുപോലെ ഒരു 1 L 2 L 3 L കൊള്ളത്തക്ക രീതിയിലുള്ള ഒരു വസ്തു. ഓക്കെ, ഒരു കണ്ടെയ്നർ അതാണ് നമുക്ക് വേണ്ടത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഓക്കെ, അത് വീട്ടിൽ ഈസ്റ്റ് ഉണ്ടാവും. ആ നോർമൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഈസ്റ്റ് അതാണ് വേണ്ടത്. നമുക്ക് ഫൈനലി നമുക്ക് വേണ്ടത് അടുത്തത് വെള്ളം, പച്ചവെള്ളം. സിമ്പിളാണ്. ഇതെല്ലാം കൂടി യോജിപ്പിക്കുക, 10 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഡയലൂട്ട് ചെയ്ത് ഒരു 5 മുതൽ 10 വരെ ഇരട്ടി വെള്ളം ചേർത്ത്, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഔട്ട്പുട്ട്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് 1 L ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 5 L വെള്ളം അല്ലെങ്കിൽ അപ്റ്റു 10 വരെ ചേർത്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 10 മുതൽ 14 ദിവസത്തെ, അതായത് 2 ആഴ്ചയിലൊരിക്കൽ നമുക്കിത് ചെയ്താൽ മതി. ഓക്കെ, ഈസ്റ്റ് വളരെ കുറച്ച് മതി. ഒരു ഇത് ഒന്ന് പുളിക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് വളരെ ചെറിയ അളവിൽ മതി. നമ്മളെ വീട്ടിലെ അരിമാവ് പുളിപ്പിക്കുന്ന ഒരു പ്രോസസ്സുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചേർക്കും. വളരെ ചെറിയ അളവിലാണ് അവിടെ ചേർക്കുന്നത്, അതുതന്നെ ഇവിടെയും ചെയ്യുക. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. നോക്കാം, പച്ചിലയും അതുപോലെ തന്നെ വെള്ളവും ഒഴിച്ച് ആ ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ടോപ്പ് വരെ എത്താതിരിക്കാൻ ശ്രദ്ധിക്കണം, കാരണം ഇത് പുളിക്കുന്ന ടൈമിൽ ഒരു പക്ഷേ പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. ഒക്കെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഏതായാലും നമ്മുടെ എക്സ്പീരിയൻസ്, അതിപ്പോൾ കുറച്ച് ഇനിയും വെളിയിൽ പോയാലും സാരമില്ല എന്ന് കരുതുന്നു. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈസ്റ്റ് ഇടുകയാണ്. വളരെ ചെറിയ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഈസ്റ്റ് ഇട്ടു, ഇനി ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക, അത്രമാത്രം മതി. അത് നമ്മളിനി ഇതിൻ്റെ തന്നെ അടപ്പുണ്ടെങ്കിൽ അടച്ച് സൂക്ഷിക്കാം, അതല്ല എങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിതുപോലെ തണലത്ത് സൂക്ഷിക്കുക. ഡയറക്റ്റ് സൂര്യപ്രകാശം ഇല്ലാതെ തണലത്ത് സൂക്ഷിക്കുക. ഇത് നിങ്ങൾ അടപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു 2 ദിവസം കൂടുമ്പോൾ അതിൻ്റെ അടപ്പ് പൊക്കി എയർ റിലീസ് ചെയ്യണം. നമ്മൾ ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നത് ഗ്ലാസ് ടൈപ്പ് ഉപയോഗിക്കരുത് എന്ന്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഗ്ലാസ് ടൈപ്പ് പാത്രങ്ങൾ ഉപയോഗിക്കരുത്, കാരണം ഇതിൽ എയർ ഫോം ചെയ്യും. ആ എയർ ഒരു പക്ഷേ ആ കുപ്പി പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ആ പാത്രം പൊട്ടിത്തെറിക്കുന്നതിന് കാരണമാകും. അതുകൊണ്ടാണ് നമ്മളത് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിലും നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം. 2 ദിവസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അതുപോലെ തന്നെ അടപ്പ് മാറ്റിയിട്ട് അതിൻ്റെ എയർ റിലീസ് ചെയ്യുക, വീണ്ടും അടച്ച് വെക്കുക, 10 ദിവസം വെയിറ്റ് ചെയ്യുക.
ശേഷം അതെടുത്തിട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ 5 മുതൽ 10 വരെ ഇരട്ടി വെള്ളം ചേർത്ത് ഒരു കപ്പ് വെച്ചോ. നമ്മുടെ യുക്തിക്കനുസരിച്ച് ചെറിയ ചെടിയാണെങ്കിൽ കുറച്ച്, അല്ലെങ്കിൽ കുറച്ചുകൂടി വലിയ ചെടിയാണെങ്കിൽ അതിനളവിൽ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഇതാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻ്റർവൽ നമ്മൾ വളം പ്രയോഗിക്കുന്നതിൻ്റെ? ഒരു ചെടി അതിൻ്റെ ആരോഗ്യത്തിനനുസരിച്ചാണ് നമ്മൾ വളം കൊടുക്കേണ്ടത്. ദിവസം ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നോർമൽ നമ്മുടെ ഒരു വളപ്രയോഗത്തിൻ്റെ ഇടവേളകൾ എന്ന് പറയുന്നത് 2 ആഴ്ചയാണ്, 10 മുതൽ 14 ദിവസം വരെയാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ഒരു ഔട്ട്പുട്ട് അത് കിട്ടുന്ന ഒരു വീഡിയോ നമുക്ക് അടുത്തത് ഇടാം. ഒരു 10 ദിവസം എടുക്കും. അതിനുശേഷം നമുക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും കുറച്ച് നമ്മുടെ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് അന്നേരത്തേക്കിനും കിട്ടുമല്ലോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംഭവം പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് നമുക്ക് വേറെ രീതിയിലൊക്കെ ചെയ്യാം, പല നമുക്കിതിൽ പല മോഡിഫിക്കേഷൻസ് വരുത്താനായിട്ട് സാധിക്കും. ഈസ്റ്റ് അതിന് പകരമായിട്ട് നമുക്ക് കുറച്ച് കടലപ്പെണ്ണ കിട്ടു വെക്കാം, അതുപോലെ തന്നെ പച്ചച്ചാണകം കിട്ടുകയാണെങ്കിൽ ഒരു പിടി പച്ചച്ചാണകം ഇട്ട് വെക്കാം. അങ്ങനെ പല രീതിയിൽ ഇതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുമ്പോഴേ വെള്ളം ചേർത്ത് ഇരട്ടിപ്പിച്ച് നേർപ്പിച്ച് കൊടുക്കാനായിട്ട് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് അറിയണ്ടേ? അപ്പോൾ അതിനായിട്ട് പുതിയ ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.